എല്ലാവർക്കും മാജിക് ഹബ്ബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കുപ്പിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരു വെറൈറ്റി ബോട്ടിൽ ആർട്ടാണ്, ക്യാറ്റാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട്, ബിയർ ബോട്ടിലാണ് കേട്ടോ ഇത്. നന്നായിട്ട് നമുക്കിതിലെ സ്റ്റിക്കറൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വൈറ്റ് കളർ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടേ ഒരു കോട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെസോ, അക്രീലിക് കളർ, ഇനാമൽ പെയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബ്ലാക്ക് കളർ അക്രീലിക് കളറും ഒരു കുഞ്ഞ് സ്പഞ്ചും വേണം കേട്ടോ. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ബോഡി ചെയ്യുന്നത്. നമുക്ക് അവിടെ ഇവിടെയായിട്ടൊക്കെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടൊരു ബോഡിയാണ് കേട്ടോ നമ്മുടെ ക്യാറ്റിന് ചെയ്യുന്നത്. ഇനി നമുക്ക് ഐസ്ക്രീമിൻ്റെ ബോളാണ് വേണ്ടത്, ഒരു ബോൾ മതി കേട്ടോ. ഇനി കുറച്ച് ന്യൂസ് പേപ്പർ. അപ്പം ന്യൂസ് പേപ്പർ ഞാനിവിടെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബോളിൻ്റെ അകത്തേക്ക് നമുക്കിതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതേ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വൈറ്റ് കളർ അക്രീലിക് കളർ വേണം കേട്ടോ. അത് ഉപയോഗിച്ച് നന്നായിട്ട് നമ്മുടെ ബോളൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. നല്ല ഫിനിഷിങ് വേണമെങ്കിൽ രണ്ട് കോട്ടൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പഞ്ഞിയാണ് വേണ്ടത്. ഇതെൻ്റെ പണ്ടത്തെ ഒരു ടോയിൽ ഉണ്ടായിരുന്ന കോട്ടനാണേ, അപ്പോൾ അത് ചീത്തയായി പോയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ്. അത് ഉപയോഗിച്ച് നന്നായിട്ട് ഒരു നമ്മുടെ ബോള് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫെവിക്കോളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗൂഗ്ലി ഐസ് വേണം. ഈ ഒരു പാക്കിന് 35 rupees ആണേ. അത് ഉപയോഗിച്ച് രണ്ട് കുഞ്ഞ് കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂക്കിനായിട്ട് ഞാനൊരു തെർമക്കോൾ ബോള് ഹാഫ് ആക്കി കട്ട് ചെയ്തതാണ്, അതുകൂടി സ്റ്റിക്ക് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് വുളൻ ത്രെഡ് ആണ് വേണ്ടത്, അത് ഉപയോഗിച്ച് ചുണ്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് കുഞ്ഞ് ചെവി കാർഡ്ബോർഡിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വുളൻ ത്രെഡ് ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു ട്രാങ്കിൾ പോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെവി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലാസ്റ്റിക് ഈർക്കിളിൽ നിന്ന് ദേ ഇതുപോലെ കുഞ്ഞ് പീസ് കട്ട് ചെയ്ത് അതിലൂടെ ബ്ലാക്ക് പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു പൂച്ചക്കുട്ടിയുടെ മീശ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് റെഡിയായി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻസ്റ്റാ പേജിലും കൂടി ഫോളോ ചെയ്യണേ. ഇനി നമുക്ക് കമ്പി വേണം കേട്ടോ. ഇത് നമ്മൾ സാധാ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്ന കമ്പിയില്ലേ, സെയിം കമ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട്. ഈ രണ്ടും നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കമ്പിയുടെ പുറത്തായിട്ട് ഇതൊന്ന് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം കേട്ടോ. ഗ്ലൂ ഉപയോഗിച്ച് തന്നെ കവർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത ഈ ഒരു പൂച്ചക്കുട്ടിയുടെ തലയില്ലേ, നമുക്കത് നമ്മുടെ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ തേക്കുക, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. അത് ഉപയോഗിച്ച് നന്നായിട്ട് നമുക്കത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നമ്മുടെ പൂച്ചക്കുട്ടിയുടെ കഴുത്തിലായിട്ട് റെഡ് കളർ ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. റിബണ്ട് ബോ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വാലിലായിട്ട് നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പർ കവർ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് വുളൻ ത്രെഡ് ഉപയോഗിച്ച് ജസ്റ്റ് അതൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. വുളൻ ത്രെഡ് ഉപയോഗിച്ച് എന്നിട്ട് അതിൻ്റെ തുമ്പിലായിട്ട് ഞാൻ ബ്ലാക്ക് കളർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തതായിരുന്നു, ബട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി. എഡിറ്റ് ചെയ്യാൻ നേരത്തെ നോക്കിയിട്ട് കിട്ടിയില്ല, എങ്ങനെയോ ഡിലീറ്റ് ആയി പോയതാണ്. റിയലി സോറി. അപ്പോൾ നമ്മളിന്ന് ചെയ്ത ഈ ക്യൂട്ടായിട്ടുള്ള വളരെയധികം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വളരെയധികം സിമ്പിളായിട്ടും അതും വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മൾ ചെയ്ത ബോട്ടിൽ ആർട്ടാണ്. വെറുതെ കളയുന്ന ഐസ്ക്രീമിൻ്റെ ബോളായാലും ബിയർ ബോട്ടിലായാലും അത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബോട്ടിൽ ആർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ, റാബിറ്റ്, അങ്ങനെ കുറേ ബോട്ടിൽ ആർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും കാണാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ഇത് നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള അർച്ചന സെൻഡ് ചെയ്ത് തന്ന ഹോം മെയ്ഡ് ബീഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാവേ. അപ്പം ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ട്രൈഡ് പിക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.